ഉടുപ്പി പേജാർ മഠാധിപതി വിശ്വേശ തീർത്ഥ സ്വാമികൾ സമാധിയായി. ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തിൻ്റെ സമാധി സ്ഥിരീകരിക്കപ്പെട്ടത്. പേജാർ മഠാധിപതിയും ഹൈന്ദവ സന്യാസി ശ്രേഷ്ഠന്മാരിലെ പ്രഥമ ഗണനീയനുമായിരുന്ന പേജാർ മഠാധിപതി ശ്രീ ശ്രീ വിശ്വേശ്വര തീർത്ഥസ്വാമി സമാധിയായി. 89 വയസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രായം. 7-ാമത്തെ വയസ്സിൽ സന്യാസ ജീവിതം സ്വീകരിച്ച അദ്ദേഹം 90 വയസ്സുവരെ തൻ്റെ ജീവിതം ഉടുപ്പി ശ്രീകൃഷ്ണ ഭഗവാൻ വേണ്ടിയും ഹൈന്ദവ സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയും വിനിയോഗിച്ചു. അതിനായി അദ്ദേഹം അക്ഷീണം പ്രയത്നിക്കുകയും ചെയ്തു. അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം നിർമ്മിക്കാൻ അതിൻ്റെ പോരാട്ടത്തിൽ മുൻപന്തിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ഥാനം. 5 പര്യായം പൂർത്തിയാക്കിയ മഹാനുഭാവനാണ് അദ്ദേഹം. 14 വർഷത്തിൽ ഒരിക്കലാണ് പര്യായം. 2 വർഷമാണ് കൃഷ്ണനെ പൂജിക്കാൻ ഒരു സ്വാമിക്ക് അവസരം കിട്ടുന്നത്. 83 വർഷം സന്യാസ ജീവിതം നയിച്ച പുണ്യാത്മാവാണ് ഇന്ന് നമ്മെ വിട്ടു പിരിഞ്ഞ അദ്ദേഹം. ഉടുപ്പി അഷ്ടമഠത്തിൽ ഏറ്റവും പ്രധാന മഠമാണ് പേജാർ മഠം. ഉമാഭാരതി ഉൾപ്പെടെ നിരവധി ശിഷ്യവൃന്ദമാണ് അദ്ദേഹത്തിനുള്ളത്. വിശ്വഹിന്ദു പരിഷത്ത് സ്ഥാപക നേതാക്കളിൽ ഒരാളായിരുന്നു സ്വാമിജി. പുത്തിഗെ മഠം, പേജാർ മഠം, പലിമാൽ മഠം, ശിരൂർ മഠം, അധമാർ മഠം, കണിയൂർ മഠം, കൃഷ്ണാപുര മഠം, സോതേ മഠം എന്നിവയാണ് അഷ്ടമഠങ്ങൾ. ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മഠമാണ് പേജാർ മഠം. കഴിഞ്ഞ 8 പതിറ്റാണ്ട് കാലത്തോളം ഹൈന്ദവ സമൂഹത്തിൻ്റെ നാനാതുറയിലും പെട്ട പുരോഗതിക്കായി അക്ഷീണമെത്തിച്ച സ്വാമിജി ഒരു സാമൂഹ്യ പരിഷ്കർത്താവായി കൂടി അറിയപ്പെട്ടിരുന്നു. ഹൈന്ദവ സമൂഹത്തിനുള്ളിൽ കൊടുമ്പിരി കൊണ്ടിരുന്ന ജാതി, തൊട്ടുകൂടായ്മ എന്നീ വർണ്ണവിവേചനങ്ങൾക്കെതിരെ അദ്ദേഹം നിരന്തരം ശബ്ദമുയർത്തിയിരുന്നു. വിശ്വഹിന്ദു പരിഷത്തിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാൾ കൂടിയായിരുന്ന സ്വാമിജി നിരവധി അനവധി ഐതിഹാസികങ്ങളായ ഹിന്ദു സമര പോരാട്ടങ്ങളുടെ മുൻപന്തിയിൽ നിന്ന ആധ്യാത്മിക ശ്രേഷ്ഠനാണ്. അദ്ദേഹത്തിൻ്റെ കാൽക്കൽ തത്വമയി ന്യൂസിൻ്റെ വിനീത പ്രണാമം. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.